പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മൂലമറ്റത്തുള്ള അനൂപിൻ്റെ പടുതാക്കുളത്തിലുള്ള മത്സ്യകൃഷിയും അതേപോലെ തന്നെ ചെറിയൊരു അക്വാപോണിക് സിസ്റ്റവുമാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അനൂപിനോട് തന്നെ ചോദിച്ചറിയാം എന്ത് തരത്തിലുള്ള മീനുകളാണ് ഇതിന് പടുതാക്കുളത്തിൽ വളർത്തുന്നത്, അതേപോലെ തന്നെ അക്വാപോണിക്സ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹം ഏത് രീതിയിലുള്ള പമ്പാണ് എയറേറ്ററാണ് ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അനൂപിൻ്റെ പടുതാക്കുളം. അദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം മൂലമറ്റം പവർ ഹൗസിലെ സബ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് നോക്കാം ഇതെന്താണ് സംഭവം എന്നുള്ളത്. അനൂപേ, ഇതെന്താണ് സംഭവം, എന്താ ഈ പടുതാക്കുളം? ലോക്ക്ഡൗണിന്റെ ഒരു സംഭവം ആയപ്പോ നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഇത് നല്ലൊരു സ്കീമാണല്ലോ. പിന്നെ പറമ്പ് നിറഞ്ഞ കിടക്കല്ലേ, റബ്ബർ വെട്ടും മാത്രമല്ലേ ഉള്ളൂ, അപ്പോ ചെയ്തു നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ചെയ്തു. ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനോടുള്ള കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടി. അപ്പോ അറിയില്ലായിരുന്നു, വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് നമുക്കും ഇത് ഇതിനെപ്പറ്റി അറിയുന്നത്. പിന്നെ അക്വാപോണിക്സ് എന്താണ് അതിന്റെ ABC പോലും അറിയത്തില്ല. പിന്നെ ഇത് കണ്ടു. അപ്പോൾ ശരിക്കും പച്ചക്കറി ആണ് മെയിനായിട്ട് അക്വാപോണിക്സ് ചെയ്യാം. അക്വാപോണിക്സ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി വളർത്തുന്ന ഒരു സെറ്റപ്പാണ് ഏറ്റവും കൂടുതൽ ഇതിലുള്ളത്. മീൻ വളർത്തലല്ല ശരിക്ക് അക്വാപോണിക്സ് പറഞ്ഞ സംഭവം. പിന്നെ ഈ മീനിൻ്റെ വേസ്റ്റ് കൊണ്ടാണ് ഈ ഫിൽട്ടറായി വരുന്നത്. അത് അതുകൊണ്ടാണ്, ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് മറ്റേ പച്ചക്കറി വളരുന്നത്. അതെ, ദൂരെ ഇങ്ങനെ വെണ്ട തക്കാളിയൊക്കെ നല്ലവണ്ണം വളർന്നു നിൽപ്പുണ്ട് അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറേയൊക്കെ കുറഞ്ഞു, തിരക്കായതുകൊണ്ട് ശ്രദ്ധ കുറഞ്ഞു. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു സാധനം പോലും മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഡെമോ എന്ന് പറയാനേ പറ്റുള്ളൂ അക്വാപോണിക്സിൻ്റെ. ഇത് വർക്കാവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്താണ് ബെൽ സൈഫൺ ഇതൊക്കെ നമ്മൾ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ട് പരിചയമുള്ളൂ. പുതിയൊരു വാക്കാണ് ബെൽ സൈഫൺ അല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് എന്താ സംഭവം? അതൊരു സംഭവം തന്നെയാണത്. അത് അത് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്തു നോക്കി, വർക്കാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കണ്ടു ഓരോ സാധനങ്ങൾ. ഒരു പൈപ്പിൻ്റെ വലുപ്പമോ ഇഞ്ചോ നീളമോ അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇതെല്ലാം സ്വന്തമായിട്ട് കടയിൽ പോയിട്ട് ഈ വെണ്ണം ഈ നീളം എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത് മേടിച്ച് അങ്ങനെ ഓരോ സാധനങ്ങൾ പിടിപ്പിച്ച് നോക്കി, സംഭവം സക്സസ് ആയി. അപ്പോൾ അനൂപിന് ഇവിടെ രണ്ട് പടുതാക്കളുണ്ട് അല്ലേ, ഒരെണ്ണം കാലിയാക്കി ഇട്ടേക്കും. അതെന്നെ അനൂപ എങ്ങനെ ഇട്ടേക്കുന്നത്? ഇപ്പോൾ അതിനകത്ത് മീനെ പിടിച്ച് മാറ്റിയതായിരുന്നു. മീനെ പിടിച്ച് കച്ചവടം നടത്തി, കച്ചവടം നടത്തിയാണ് നമ്മൾ. അതിനകത്തിട്ട് ഒരു 100-120 മീനോളം അതിനകത്ത് ഇട്ടായിരുന്നു. എന്ത് മീനാണ് ഇട്ടിരുന്നത്? അതിനകത്ത് കിടന്ന പിരാന എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ആ ഒരു ഐറ്റം മാത്രമേ ഇടാൻ പറ്റൂ. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മീനാണ്, കാരണം അതിന് തീറ്റി അതേപോലെ ചെന്നില്ലെങ്കിൽ അത് പടുത കുത്തി കീറാനും എയറേറ്ററും മോട്ടറും എല്ലാം നശിപ്പിച്ചു കളയും സാധനം. അത്രയും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മീനാണ് അത്. തീറ്റ കൊടുക്കുന്ന രീതി എങ്ങനെയാണ്? തീറ്റി നമുക്ക് ആദ്യം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവിടെ രണ്ടു നേരം തീറ്റി കൊടുക്കുക. ഓ, പിന്നെ ഏറ്റവും ചെറിയ തീറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള തീറ്റയാണ്, അത് 0.5 എന്നുള്ളൊരു കണക്കിലുള്ളത്. അത് കൊടുത്തു കഴിയുമ്പോഴത്തേന് അത് കൂടിക്കഴിഞ്ഞാൽ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുവിധം കുറച്ച് തീറ്റി മാത്രം ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു രണ്ട് മാസം, ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു 0.2-0.5 ആ റേഞ്ചിലുള്ള തീറ്റി കൊടുക്കാനുള്ള എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ആവും. ഇപ്പോൾ അത് താലിയാക്കി ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡും ഭയങ്കര വിലയാണ്. ഇത് നമ്മൾ ആദ്യം തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി, പക്ഷേ അവർ ഇപ്പോൾ ആൾക്കാരുടെ അടുത്തെല്ലാം ഭയങ്കര വിലയായതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ അല്ല ഈ മീൻ കുഞ്ഞുങ്ങളെ മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് ഈ ചെറിയ കുളത്തിലേക്ക് മാറ്റി അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. അതിനു വേണ്ടിയിട്ട് കാലിയാക്കി ഇട്ടേക്കുന്നത്. അക്വാപോണിക്സ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പിരാന എന്ന് പറഞ്ഞ മീന് എന്റെ മോട്ടോർ നശിപ്പിച്ചു കളഞ്ഞു, അതുകൊണ്ട് അതിപ്പോ കാലിയാക്കി ഇട്ടേക്കാണ്. അതിന്റെ ഏകദേശം ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് അനൂപ് നമ്മുടെ അക്വാപോണിക്സ് സിസ്റ്റത്തെ കുറിച്ച് അല്ലേ. ഓക്കെ, തീറ്റ കൊടുക്കാൻ പോവാണ്. തീറ്റ കൊടുക്കുന്ന രംഗമാണ് ശരിക്കും. 2.5 എന്ന് പറയുന്നത് പെല്ലറ്റ്സ് ആണ്. ഇത് ഗ്രോവലിന്റെ ആണ്. ഗ്രോവലിന്റെ ആണ് ഏറ്റവും അത്യാവശ്യം നല്ലൊരു ഐറ്റം. പലതെണ്ണം വരുന്നുണ്ട്. ഗ്രോവൽ എന്ന് പറഞ്ഞ കമ്പനിയാണോ? ആ കമ്പനി. ഓ, മീനുകൾ കണ്ടമാനം ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്ന മീൻ എന്തൊക്കെയാണ്? ഇതിനകത്ത് സിലോപ്പിയ കിടപ്പുണ്ട്, MSC സിലോപ്പിയാണ് കിടക്കുന്നത്. പിന്നെ വാള കിടപ്പുണ്ട്, മോണോസെക്സ് സിലോപ്പി. മോണോസെക്സ്. പിന്നെ റെഡ് സിലോപ്പിയ കിടപ്പുണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ ആദ്യം ഇട്ട് കുഞ്ഞുങ്ങൾ, അതിൻ്റെ ബാലൻസ് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ആലപ്പുഴ കൈരളി ഫാംസിൽ നിന്ന് കുറച്ച് മേടിച്ചു. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉള്ളതിൽ വെച്ചിട്ട് വിലക്കുറവുള്ളത്. കൈരളി ഫാംസ് ആലപ്പുഴ. ഈ സ്ഥലം തൊടുപുഴയ്ക്കടുത്താണ്, മൂലമറ്റത്താണ് ഈ പടുതാക്കുളം നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ അദ്ദേഹം ചെറുതായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങി വെച്ചൊരു സംഭവമാണ്.
പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് മുതൽ മുടക്കിനേക്കാൾ കൂടുതൽ എമൗണ്ട് തിരിച്ചു കിട്ടി അല്ലേ. അത്യാവശ്യം നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് തവണ നമുക്ക് നമ്മുടെ പൈസയെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. ഒരു ഇൻട്രസ്റ്റ് വേണം ഇതിനെ ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പിന്നെ വേറെ ഒരു വിഷാംശവും ഇല്ലാത്ത മീനാണ് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും. നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ പിള്ളേർ നല്ല എന്തോരം വിഷം ചേർന്ന മീനാണ് ഇപ്പോൾ എല്ലാവരും മേടിച്ച് കഴിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടത് ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അതെ, രസമല്ലേ കാണാൻ. കുട്ടികൾക്കായാലും വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടായാലും അവർക്കും ഒരു രസകരമായ ഒരു സംഭവമാണ് ഈ മീൻ വളർത്തൽ. പിന്നെ അക്വാപോണിക്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന സമയത്തുള്ള മാത്രം ഒരു ശ്രദ്ധ മാത്രം മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വളം പോലും ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോ പച്ചക്കറികളിൽ ആയുസ് തീർന്നത് കൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ഇത് കഴിഞ്ഞു, ഇതിപ്പോ ചാക്കിലാലോ നിൽക്കുന്നത്. ഇതിപ്പം ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇതിപ്പോ ഇതിനകത്തുള്ള വേസ്റ്റ് വെള്ളം നമ്മൾ പിടിച്ച് ഒഴിച്ചാണ് ഇതെല്ലാം ഈ ലെവലിലാക്കിയത്. ഇതിപ്പോ വിളവെടുപ്പ് തീർന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. വിളവെടുപ്പ് തീർന്ന് അതിപ്പോ നിർത്തിയിട്ടേക്കുന്ന ഒരു അക്വാപോണിക്സിന്റെ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ആ വെണ്ട അത്രയും. ഇതിനകത്തുള്ള നമ്മൾ ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഉണ്ടാവുന്ന പച്ചക്കറിക്ക് നല്ലൊരു ഫ്രഷ് ഐറ്റമാണ്. ഓ ആണല്ലേ. ഇപ്പൊ ഒരു അനുഭവം ഉണ്ടായാലേ നമുക്ക് ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. കാര്യം യാതൊരു വിധ വിഷവും ഒരു മരുന്ന് പോലും തളിക്കാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ അക്വാപോണിക്സ് അല്ലേ. അത് പമ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പിരാന തകർത്ത പമ്പ്. ഞാൻ ഇത് ഇത്രയും പൈപ്പും ഇതും എല്ലാം ഇട്ടിട്ടാണ് ഇത് കൊടുത്തിരുന്നത്. എന്നാലും അത് കടിച്ച് പറിച്ച് നശിപ്പിക്കുക. അതുകൊണ്ട് പിരാന മീൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. ഇനി പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ ഈ പമ്പ്? ഇത് പോയതാ. ഓ, അതിന്റെ വയർ 10-2000 രൂപ ഒറ്റയടിക്ക് പോയി. 2500 രൂപ. ഇതാണ് ഞാൻ ആദ്യം ഡെമോ ആയിട്ട് ചെയ്തത്. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു, അപ്പൊ ഒരു ബക്കറ്റ് തൊടുപുഴ പോയി 200 രൂപ കടയിൽ നിന്ന് ഒരു ബക്കറ്റ് മേടിച്ചു. പിന്നെ കുറച്ച് വീഡിയോസും അത് നോക്കി. ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കാൻ ഒരു ഇമ്മേഴ്സിബിൾ പമ്പ് ഇടും. ആ പമ്പിന്റെ ഇൻലെറ്റ് വന്നേക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലാണ് വന്നേക്കുന്നത്. ഇതിപ്പോ ക്ലീൻ ചെയ്യാറായി കിടക്കുന്നതാണ്. ഇൻലെറ്റ് ഏറ്റവും അടിയിലാണ്, ഏറ്റവും അടി മേളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏറ്റവും അടിയിലോട്ട് ഒരു ടി ഷേപ്പിൽ കൊടുത്തിട്ട് ഒരു വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാനുള്ളൊരു ഇത് ഉണ്ടാക്കി കൊടുക്കും. കുളത്തിൽ നിന്ന് വരുന്നത് നേരെ മോളാണോ വന്നത്? അല്ലല്ല, ഏറ്റവും അടിയിലേക്ക്. ഏറ്റവും അടിയില. അപ്പൊ ഈ ഓസോ, ഈ പച്ച ഓസോ, ഈ പച്ച ഓസാണ് കുളത്തിൽ നിന്ന് വരുന്നത്. ആ കുളത്തിൽ നിന്ന് വരുന്നത്. ഇത് വന്ന് നേരെ ഇതിന്റെ ഏറ്റവും അടിയിലേക്ക് പോകുന്നു. അടിയിലേക്കാ പോകുന്നത് അല്ലേ. അടിയിലേക്ക് പോകുമ്പോ ആ ഏറ്റവും ടി ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടേക്കുന്ന മേളിൽ ഈ അഴുക്കൊന്ന് ചെന്ന് കയറായിരിക്കാൻ ഒരു ബക്കറ്റ് തുളച്ച് ഒരു ഫിൽട്ടർ പോലെ വെക്കും. ഒരു നെറ്റ് പോലെ അതിന്റെ മേളിനകത്ത് ഇറക്കിയിട്ടാണ് ഇത് വെക്കുന്നത്. എന്നിട്ട് ഇതിനകത്തിട്ടേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സബോളയുടെ ചാക്കുകളില്ലേ, കടകളിൽ നിന്ന് കിട്ടും. അതെല്ലാം കളക്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇതിന്റെ മേളിലെല്ലാം നന്നായിട്ട് നിരത്തും. നിരത്തി അതൊരു ഫില്ലാക്കി പിന്നെ ബേബി മെറ്റലും കുറച്ചും കൂടി ഇട്ട് നന്നായിട്ട് ഒരു സ്റ്റിഫാക്കി നിർത്തുക. അപ്പോൾ ഈ അടിയിൽ വെള്ളം, ഈ അഴുക്ക് വെള്ളം ഏറ്റവും അടിയിൽ വന്നിട്ട് നന്നായിട്ടൊന്ന് കറങ്ങി അതിനെ ഫിൽട്ടറായി ഈ മീഡിയാസിനകത്തൂടെ എല്ലാം വന്ന് പൊങ്ങി ഓവർഫ്ലോ വരുമ്പോഴത്തേന് ഇതിന് നേരെ ഈ ബെഡിലേക്ക് വീഴും. ഇതാണ് നമ്മുടെ ഗ്രോ ബെഡ് എന്ന് പറയും. ഇതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് അതിന്റേതായിട്ടുള്ള ഫിനിഷിംഗ് കുറവുണ്ട്. അപ്പൊ ഒരു ബെൽസൈഫൺ രീതിയിലുള്ള ഒരു ഫിൽട്ടറിംഗ് അല്ല ഇതിനകത്ത്. ഇതിനകത്ത് ഇത് ഇതിപ്പോ ജസ്റ്റ് ഫിൽട്ടർ മാത്രം. ഫിൽട്ടർ മാത്രം. ഇത് ഓവർഫ്ലോ ആയിട്ട് നേരെ അതിനകത്തേക്ക് ചാടുന്നു. ഇതാണ് ഇതിനകത്താണ് ബെൽസൈഫൺ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആ പൊങ്ങിയിരിക്കുന്ന ബെൽസൈഫൺ അല്ലേ. ബെൽസൈഫൺ എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ? അതൊരു വീഡിയോ മൊത്തത്തിൽ ചെയ്യാനുള്ള ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബെൽസൈഫൺ. ചെറിയൊരു രൂപം ഞാൻ പറഞ്ഞുതരാം. അതായത് ബെൽ സൈഫൺ എന്ന് പറയുന്നത് ഓവർഫ്ലോ ആയിട്ട് ഇത് വെള്ളം ഒരിക്കലും നിറഞ്ഞ് ഇതിനകത്ത് നിറഞ്ഞ് തുളുമ്പിപ്പോത്തില്ല. ഈ ഒരു ഇതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. ഏറ്റവും അടിയിൽ പൈപ്പ് ഇതിന്റെ അടിഭാഗം തുളച്ചിട്ട് നമ്മൾ ചെറിയൊരു ഇതിനെക്കാട്ടി ചെറിയൊരു പൈപ്പ് അടിയിൽ ഇട്ടു കൊടുക്കും. നോക്കാം, കാണാൻ പറ്റുമോ? നോക്കട്ടെ. ചെറിയൊരു പൈപ്പുണ്ട്. ആ പൈപ്പിന്റെ മേളിൽ ഈ പൈപ്പ് നമ്മള് ഇറക്കി വെക്കും. ഇറക്കി വെക്കും. അടിയിലൊരു ചെറിയ കീറിലൊക്കെ ഇട്ടിട്ട് ഇതിന്റെ മേളിൽ ഇതിനൊരു ഒരു ഫോഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മേൽഭാഗം അടച്ചു വെച്ചേക്കുന്നത്. ഇത് ആ പൈപ്പിന്റെ മേളിലേക്ക് ചുമ്മാ ലൂസായിട്ട് വെറുതെ ഇട്ടേക്കും. അകത്തേക്ക് ഒരു തള്ളൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലേ. ഇപ്പൊ ഈ ഇത് വെച്ചേക്കുന്നത് ഇത് മെറ്റൽ ഗാർഡാണ്. ഇതിനകത്തേക്ക് ഈ മെറ്റലുകൾ ഇറങ്ങി വെള്ളം ബ്ലോക്ക് ആവാതിരിക്കാൻ, വെള്ളത്തിന്റെ ഫ്ലോ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ ഇട്ടേക്കുന്ന ഒരു സാധനമാണ്. അപ്പോ ഈ ചെറിയ ഏറ്റവും അകത്തിട്ടേക്കുന്ന പൈപ്പിന്റെ നീളത്തിനനുസരിച്ച് വെള്ളം പൊങ്ങി വരുമ്പത്തേന് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിട്ട് അതിനെ വെള്ളത്തിനെ പിടിച്ച് വലിച്ച് തള്ളി പുറത്തേക്ക് കളയുന്നു. അപ്പോ വെള്ളം നിറഞ്ഞ് തുളുമ്പി പോകുന്നുമില്ല. അവിടെ ഒരു എയറേഷനും കിട്ടുകയും ചെയ്യും. ഒരു റൊട്ടേഷൻ ആവും.
റൊട്ടേഷൻ കിട്ടുകയും ചെയ്യും. ഓ അങ്ങനെ ഒരു ഗുണം. വെള്ളം ഇതിനകത്ത് തങ്ങി നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും, പച്ചക്കറികൾ ചീഞ്ഞു പോകും. ഓവർഫ്ലോ ആയിട്ട് അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അല്ലേ. ഈ ഫിൽട്ടർ ഇത്രയും ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മീനിന്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടമാനം പെരുകും. അപ്പൊ എത്ര നമ്മള് ഫിൽട്ടർ വെച്ചാലും ആ ഫിൽട്ടർ പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ ക്ലീൻ ചെയ്യേണ്ട ഒരു സെറ്റപ്പ് വരും. അതുകൊണ്ട് ആ ഫിൽട്ടറിനകത്ത് അത്രയും മെറ്റലും സബോളയുടെ ചാക്കുകളും വലയൊക്കെ ഇട്ട് ഇതാക്കി. ഇതിന് ബാക്ക് വാഷ് സിസ്റ്റം വല്ലതും ഉണ്ടോ? ബാക്ക് വാഷ് ചെയ്യേണ്ടതാണ് ശരിക്കും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം വന്നത് ബാക്ക് വാഷ് വേണമല്ലോ. ഇതിലിപ്പോ ബാക്ക് വാഷ്, ബാക്ക് വാഷ് ചെയ്തില്ല ശരിക്കും. ബാക്ക് വാഷ് ഇവിടെ നമ്മൾ ചെറിയൊരു തുളയും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ഓപ്പണിംഗ് സിസ്റ്റം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിൽറ്റർ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓ ജസ്റ്റ് ഒരു വാൽവ് പോലെ കൊടുത്താൽ മതി, വാൽവ് പോലെ കൊടുത്താൽ അത് അടിച്ച് വെളിയിലേക്ക് പൊക്കോളും. പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം കറണ്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കിടക്കുന്ന വെള്ളം തിരിച്ച് അങ്ങോട്ടേക്ക് വലിക്കും. അങ്ങനെ ഒരു പ്രശ്നം, അതൊരു മറ്റേ നോൺ റിട്ടേൺ വാൽവ് പറഞ്ഞ് പിടിപ്പിച്ചാൽ മതി, അതും അറിയാൻ പാടില്ലായിരുന്നു. തെറ്റുകൾ പറ്റി കഴിഞ്ഞിട്ടാണല്ലോ. അതെ അതെ, അല്ല നമുക്ക് ഇങ്ങനെയല്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നത്. നമ്മള് അയ്യോ ഇത് പറ്റി പോയല്ലോ എന്ന് തോന്നി. പിന്നെ ഇതിപ്പോ എല്ലാം പച്ചക്കറി എല്ലാം തീർന്നിരിക്കുന്നോണ്ട് ശ്രദ്ധ കുറയുന്നതിന്റെയാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സിസ്റ്റം ആക്കി എടുക്കാൻ പറ്റും അല്ലേ. അര മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി, അത് ശരിയാ. മനസ്സിനൊരു എന്റർടൈൻമെന്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ രണ്ട് കുളമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ കുളത്തിലുള്ള തന്നെ മത്സ്യത്തെ ഇടുവല്ലേ? ഇതിന് ഇപ്പൊ അടുത്ത് തന്നെ ഇടണം. ഇപ്പൊ മഴ എങ്ങനെ നിൽക്കുന്നോണ്ടാണ് മഴയുള്ളപ്പോൾ മീൻ നമുക്ക് ഇടാൻ കൊള്ളില്ല, കാരണം പി എച്ചിന് ഒരു വേരിയേഷൻ വരും. ഓ അത് ചോദിക്കാൻ മറന്നു. എങ്ങനെ പി എച്ച് എങ്ങനെയാ നമ്മൾ ഇത് അറിയുന്നത്? പി എച്ച് നമുക്ക് അതിനൊരു ഒരു മീറ്ററും ഒരു ലിക്വിഡും ഉണ്ട്, ആണല്ലോ, ഞാൻ കാണിച്ചുതരാം. അപ്പൊ അതിനകത്ത് ഈ കുളത്തിൽ നിന്ന് നമ്മള് ഒരു 5 ml വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ആ പി എച്ച് സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു കളർ വേരിയേഷൻ വരും. അപ്പൊ കളർ കോഡ് അതിന്റെ പുറകെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ കളർ കോഡ് ഏതാണെന്ന് നോക്കിയിട്ട് ഇത്ര മുതൽ ഇത്ര വരെ 7 ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ചിലപ്പോൾ അത് 9 ചിലപ്പോൾ 6 താന്നു പോകും. പക്ഷെ ഇതുവരെ വേറെ പ്രശ്നങ്ങൾ, പി എച്ച് അങ്ങനെ ചെറിയ വേരിയേഷൻ വന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ചിലർ ഈ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ചാണകമുള്ളതൊക്കെ കലക്കി ഒഴിക്കുന്നു. അതെ, അത് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ചാണകം മിക്സാക്കി വിടും. പിന്നെ കൂട്ടാൻ ആലം 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 ചെയ്യാൻ പറ്റും. പിന്നെ കുമ്മായം കുമ്മായം കുമ്മായത്തിന്റെ തെളി മാത്രം കലക്കിട്ടെടുത്തിട്ട് ഇതൊന്നും സത്യം പറഞ്ഞാൽ അതിന്റെ ഒന്നും വലിയ ആവശ്യം വരില്ല. നമ്മുടെ ഈ കേരളത്തിലുള്ള വെള്ളത്തിന് സ്യൂട്ടബിൾ ആണ്, ഇവിടുത്തെ ഉള്ള മീനെല്ലാം നല്ല സ്യൂട്ടബിൾ ആണ്, പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കണ്ടമാനം മഴ പെയ്യുമ്പോഴത്തേക്ക് ഓവർഫ്ലോ സിസ്റ്റം വല്ലതും ഉണ്ടോ? അതോ ഇങ്ങനെ കവിഞ്ഞു പോവാണോ? ഒന്നുമില്ല, വെള്ളം നിറഞ്ഞപ്പം കവിയും. അങ്ങനെയൊരു ഇത്രയും കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ മഴ വന്നിട്ട് പോലും സിസ്റ്റം വന്നിട്ടില്ല. ഇൻ കേസ് വലിയ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പൈപ്പ് ഫിൽട്ടർ സിസ്റ്റം ഇല്ലേ, ഫിൽട്ടർ സിസ്റ്റം പുറത്തേക്ക് അങ്ങ് ആക്കി വെക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് തെങ്ങിനും ബാക്കിയുള്ള സാധനത്തിനും വളവും ആവുകയും ചെയ്യും. ഈ വെള്ളം പുറത്തേക്ക് തന്നു കുറച്ചും കുറഞ്ഞു കഴിയുമ്പോൾ ഫിൽട്ടർ സിസ്റ്റത്തിലേക്കുള്ള ലൈൻ എടുത്ത് വെളിയിലേക്ക് ആക്കിയ വെള്ളം വെളിയിലേക്ക് പൊക്കോളൂ അല്ലേ. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുഴൽക്കിണറ്റിലെ വെള്ളമാണ് ഇതിനെ യൂസ് ചെയ്തേക്കുന്നത്. ആണല്ലേ, എല്ലാ ആൾക്കാരും പറയാം കുഴൽക്കിണറ്റിലെ വെള്ളം കൊള്ളൂല, മീൻ ചത്തുപോകും. പക്ഷെ യാതൊരുവിധ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ ഞാൻ 1-2-3 വിളവെടുപ്പ് ഇപ്പൊ നടത്തി, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നല്ല കുഞ്ഞുങ്ങളും മീനുമാണ്, എല്ലാരും അഭിപ്രായം പറഞ്ഞു. ഈ കുളത്തിന്റെ നീളം വീതിക്ക് ഒന്ന് പറയാം. ആഴം ഇതിന് ഒരു 15 നീളം, 15 നീളം, ഒരു 7-8 വീതി, 7-8 വീതി, 4.5 അടിയോളം ആഴം. എത്ര മീനെ ഇട്ടിട്ടുണ്ട് ഇപ്പോ? ഞാൻ ആദ്യം തുടക്കത്തിൽ ഇട്ട് വെറും 100 മീനാ ഇട്ടത്. കാരണം കുഴൽക്കിണറ്റിലെ വെള്ളം ചീത്തയാണ്, കൊള്ളൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചത്തുപോകും. മീനിന്റെ മീൻ കുഞ്ഞുങ്ങൾക്ക് അത്രയും വിലയായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറച്ചാ ഇട്ടത്. പക്ഷെ ഈ പ്രാവശ്യം ഇട്ടതെന്ന് പറഞ്ഞാൽ ഒരു 350-400 മീനോളം കിടപ്പുണ്ട് ഇതിനകത്ത് മാത്രം. അത്ര ഇടാനുള്ള സമയം കിട്ടിയുള്ളൂ. ഓ, ഈ ആലപ്പുഴ വരെയൊക്കെ പോയി മീനെ എടുത്തോണ്ട് വരുമ്പോ അത് എത്രത്തോളം ഇടുക്കി ജില്ലയിലേക്ക് നമ്മുടെ സ്ഥലത്ത് എത്തുമ്പോ എത്രത്തോളം ചത്തു പോകുന്നോ പിടിക്കുന്നോ ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാ കൊണ്ടിരുന്നത്? ബക്കറ്റ് ഇട്ടാണോ കൊണ്ടിരുന്നത്? അല്ലല്ല, അവര് കവറിനകത്ത് കെട്ടി എയർ അടിച്ച് ഓക്സിജൻ അടിച്ച് സാധനം തരും. ഓ അങ്ങനെ, അത് ഇവിടെ വരെ, പിന്നെ ഇവിടെ വരെ എത്തിക്കണം. ആലപ്പുഴയിൽ നമ്മള് പിന്നെ വണ്ടി എടുത്ത ഒരു, പക്ഷെ എല്ലാ മീനും ഈ ഹൈദരാബാദ് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഫ്ലൈറ്റില് അങ്ങനെ പോരുന്നതാണല്ലോ. വേറെ പ്രശ്നങ്ങളൊന്നും പറ്റില്ല, കുഴപ്പമില്ല. ഒരു ആലപ്പുഴ യാത്രയും കൂടെ നമുക്ക് ഇതുപോലെ മീൻ പർച്ചേസ് ചെയ്യാം. ഒരു കൂട് കൃഷി സിസ്റ്റമാണ് ആലപ്പുഴ മൊത്തം. അപ്പൊ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കായലിലെ വെള്ളം തന്നെ വലക്കകത്ത് കെട്ടി നിർത്തിയിട്ട് അതിനകത്താണ് അവരെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നത്. കരിമീനെ വളർത്തിക്കൂടെ? കരിമീനെ വളർത്താം. ഈ പടുതാക്കുളത്തിൽ തന്നെ നമുക്ക് കരിമീൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് അതായിരുന്നു. അല്ല, അതല്ല ഏറ്റവും ലാഭകരമായ ലാഭകരമാണ്. പക്ഷെ ഇതിനകത്ത് ചെളി കുറച്ച് മണ്ണ് ഐറ്റംസ് നമുക്ക് ഇടാം. ചെളി വേണം, ചെളി നാച്ചുറൽ പോണ്ടായിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് മാറ്റണം. എന്നാ മാത്രമേ നമുക്ക് കരിമീനെ വളർത്താൻ പറ്റുള്ളൂ. ചെളി അടുത്തത് ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ കരിമീൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ട്രൈ ചെയ്ത് നോക്കണം.
നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കരിമീനോടാണ്. ഈ കരിമീന്റെ ഒരു വെറൈറ്റി ആണല്ലോ ഈ സിലോപ്പിയ. അതുകൊണ്ടാണ് ഇതിനെ തന്നെ വളർത്താന്ന് വിചാരിച്ചത്. പിന്നെ വാള ഇട്ടിട്ടുണ്ട് അതിനകത്ത്. വാളയും നന്നായിട്ട് നല്ലൊരു ഇതാണ്. ഏകദേശം ഒരു ഒരു കിലോ എടുത്ത് 1.5 കിലോ ഒക്കെ ആകുമ്പോഴത്തേന് പിടിക്കുവാണെങ്കിൽ നെയ്യ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. നല്ല ഇതായിട്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തുമാത്രം വെയിറ്റ് ഉണ്ടാവും ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക്? ചെറിയ കുഞ്ഞുങ്ങൾ 1-2 ഇഞ്ച് ആ ഒരു വലുപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. ആവറേജ് ഒരു 5-6 രൂപയ്ക്ക് കിട്ടും ഒരു മീൻ അല്ലേ? അത് നമ്മുടെ ആലപ്പുഴ പോവുകയാണെങ്കിൽ ഈ പറയുന്ന റേറ്റിന് 2-3 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷെ ആ സാധനം നമ്മുടെ തൊടുപുഴ നമ്മൾ മേടിക്കുകയാണെങ്കിൽ 10-15 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് 3 ഇരട്ടി വില. അപ്പോ അതിനകത്ത് ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞ എന്റെ ഫാദറിന്റെ ഇവിടെ താഴെ 2 കുളം പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പുള്ളിക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളായി. ഇനിയിപ്പോ ആ കുഞ്ഞുങ്ങളെ എടുത്ത് ഈ ചെറിയ കുളത്തിലേക്ക് ഇട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെ മേടിക്കാതെ എങ്ങനെ സിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണോ? ആ സിലോപ്പിയുടെ കുഞ്ഞുണ്ട്. ഗൗരംഗതി സാധനത്തിന്റെ എല്ലാം കുഞ്ഞുങ്ങളായിട്ടുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ അക്വാപോണിക്സ് ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഈ അക്വാപോണിക്സ് വേറെ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നത് ഇതിന്റെ ഫിൽറ്റർ ചിലപ്പോ ചിരി വരും ആൾക്കാർക്ക്. ഫിഷിക്കാണ് ഒരു സാധനം പോലും വില കൊടുത്ത് മേടിക്കാതെ. എന്നാലും ഏറ്റവും അടിവരെ വെള്ളം കൊണ്ടുപോയിട്ട് ഇതിനകത്ത് നമുക്കിപ്പോ കാശ് മുടക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് അതിന്റെ പമ്പും എയറേഷനും മാത്രമാണ്. അത് നല്ല കോസ്റ്റ്ലി ആണോ പമ്പും? പമ്പിന് പല രീതിയിലുള്ള ഇപ്പൊ സോബോ അങ്ങനെ പല കമ്പനീസിന്റെ ചൈന പമ്പുകൾ നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്ന 60 വാട്ട്സിന്റെ ഒരു പമ്പാണ് ഇട്ടേക്കുന്നത്. അത് എക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പമ്പാണ് ഇട്ടേക്കുന്നത്. അത് ഏകദേശം ഒരു 2000-2200 രൂപ ആ റേറ്റ് ഉണ്ടല്ലേ. അതിനകത്ത് വെച്ചേക്കുന്ന WP 5200 എന്ന് പറഞ്ഞ സോബോടെ മോഡൽ അതിനകത്ത് ഇട്ടേക്കുന്നത്. അതിന് ഏകദേശം ഒരു 2600 കപ്പാസിറ്റി ഒക്കെ എങ്ങനെ? 3 മീറ്റർ ഹൈറ്റ് വരെ വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിപ്പോ 3 മീറ്ററിന്റെ മേളിലുണ്ട്. അടിയിൽ മോട്ടർ ഇട്ടിട്ട് ഇതിന്റെ മേളിൽ ഇത്രയും ഹൈറ്റില് വെള്ളം വന്ന് ഇതിനകത്ത് താഴെ കൊണ്ടുവന്നിട്ട് അത്രയും പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇത് മേളിലേക്ക് പോകുന്നത്. ഇതിപ്പോ 1.5 വർഷമായി യാതൊരുവിധ കുഴപ്പമില്ല. അതിനകത്തുള്ള മോട്ടറിന്റെ വയറ് മീൻ കടിച്ച് പറിച്ചു എന്നുള്ള കംപ്ലൈന്റ് മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. മീൻ ചത്തുപോകുന്ന ചാർജ് വരത്തില്ല. അധികം വലിയ 75 വർഷം നമ്മളൊരു ഫുൾ ടൈം ഒരു ബൾബ് ഇട്ടേക്കുന്ന ഒരു ഇതാണ്. അത്രേ ഉള്ളൂ. അപ്പം വളരെ ചെറിയ അല്ല കുറഞ്ഞ തുകയിൽ അല്പ സ്ഥലം ഉണ്ടെങ്കിൽ ആർക്കും വേണ്ടി നമുക്ക് ആർക്കും അല്ലെ സമയവും ഇൻട്രസ്റ്റും വേണം. ഇൻട്രസ്റ്റും വേണം. അതിന്റെ അപ്പുറത്തെ ഒരു കുളം ഉണ്ടല്ലോ, അതിന്റെ അസോളയാണ് വളർത്തേക്കുന്നത് അല്ലേ? ആ അസോളയുടെ ഒരു കുളം ഉണ്ട് കേട്ടോ, അതാണ് കണ്ടുനോക്കാം നമുക്ക്. അസോള മീൻ കൊടുക്കാനാ? അസോള നമ്മളിപ്പോ തീറ്റി ചില സമയത്ത് മേടിക്കാൻ മറന്നു പോവോ വല്ല ഇത് വരുമ്പോഴത്തേന്. അത് മാത്രമല്ല അസോള ഒരു നേരം അസോള കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹെൽത്തി നല്ല ഹൈ പ്രോട്ടീൻ ഉണ്ട്. ഹൈ പ്രോട്ടീൻ ആണല്ലേ അസോള. നല്ല ഒരു കോഴികൾക്ക് വരെ കൊടുക്കാറുണ്ട് അസോള അല്ലെ, പശുക്കൾ വരെ കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഇപ്പൊ ശ്രദ്ധിക്കാതെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുന്നത്. കൊതുകിന്റെ പ്രശ്നം വരുന്നുണ്ടോ? കൊതുകിന്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഗപ്പി ഇട്ട് കൊടുക്കും. ഗപ്പി ഉണ്ടല്ലേ? ഗപ്പി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു വിഷയമില്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത്രയും അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സമയമില്ല എന്നുള്ള ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. എന്നാലും 3-2 അസോളയുടെ ടാങ്ക് അടക്കം 3 ടാങ്കാണ് ഉള്ളത്. ഇതിപ്പോ എത്രയുടെ കിടക്കണേ? ഇതിപ്പോ വലിയ കുളത്തിൽ കിടക്കുന്ന 200 GSM. ഈ കുളത്തിനകത്ത് ചെറിയ കുളത്തിനകത്ത് കിടക്കുന്ന 150 ഉള്ളു. എലി കട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ടത്? എലി അങ്ങനെ ഒരു ചെറിയ വിഷയം വരും. പക്ഷെ ഇന്നേ വരെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇല്ലല്ലേ, അതാണ് ഇപ്പൊ ആളുകൾ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇങ്ങനെ എലി ഇങ്ങനെ കറണ്ട് മുറിക്കാറുണ്ടെന്നൊക്കെ. അപ്പൊ അതിന് ചെറിയ ചെറിയ എന്തെങ്കിലും എലിയെ തുരത്താനുള്ള ചെറിയ ഇതാണ് നമ്മുടെ പമ്പ്. ആദ്യം മേടിച്ച പമ്പ് സോബോടെ അക്വറി സബ്മെർസിബിൾ പമ്പാണ്. ഇതാണോ WP പിരാന നശിപ്പിച്ച പമ്പ്? ആ പിരാന നശിപ്പിച്ച പമ്പ്. ഇത് എടുത്തു വെച്ചോണ്ട് കാണിക്കാൻ പറ്റി. ആ കൊള്ളാം. അത് അതിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? ഇതൊരു 75 വാട്ട്സ് ആണ്. 75 വാട്ട്സ് ഹെഡ് കിട്ടിയിരിക്കുന്ന 3 മീറ്റർ ഹൈറ്റിൽ വരെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റും. 3500 ലിറ്റർ പെർ ഹവർ. ഓ, ഇതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. പല എടുത്ത് പല വിലയാണ്, അതാണ് ഏറ്റവും വലിയ. ഈ പമ്പിന് തന്നെ 3000-3500 ചോദിച്ചവരുണ്ട്, 2500 ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല റേറ്റ് ആണ്. കുറച്ച് നമുക്ക് എല്ലായിടത്തും പോയി കമ്പയർ ചെയ്തിട്ട് മാത്രം മേടിക്കുക. സെയിം സാധനത്തിന് തന്നെ പല വിലയാണ്. ഈ ചെറിയ മറ്റേ ഇപ്പം ഈ ഈ കുളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പമ്പോ ഇതിനകത്തും സെയിം മെറ്റീരിയൽ. ഇത് ഇതിപ്പോ 75 വാട്ട്സ് ആണെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന 60 വാട്ട്സ്.
അങ്ങനെ വാങ്ങിച്ചേ ഉള്ളൂ, വർഷം കുറച്ച് വാങ്ങിച്ചേ ഉള്ളൂ. കിട്ടി, അതേ കിട്ടിയുള്ളൂ, ഇതിന്റെ രണ്ടെണ്ണം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഏറ്റവും നല്ലത് സോബോടെയാണ്. സോബോ നല്ല വർക്കിംഗ്, നല്ല ഹൈ, നല്ലൊരു റിസൾട്ട് കിട്ടും. അത് വയറിങ്ങനെ കണ്ടിച്ചു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എത്ര വർഷമായി ഈ സിസ്റ്റം തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒന്നര വർഷമായി. പമ്പിനൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല, ഒരു പ്രശ്നമില്ല. ഫുൾ ടൈം വർക്കിംഗ് ആണ്. ഫുൾ ടൈം വർക്കിംഗ് ആണ്. കറന്റിന്റെ ബില്ലിന്റെ അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. പ്രശ്നം വരുന്നില്ല. നമ്മള് പുറത്ത് ഒരു ഫുൾ ടൈം ഒരു ബൾബ് ഇടുന്നതിന്റെ ആ ഒരു ആദ്യമൊക്കെ കറന്റ് ബില്ല് കൂടുതൽ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ കട്ട് ഓഫ് ടൈമർ വെക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ. പക്ഷെ അത്രയും വലിയ കറന്റ് ബില്ലൊന്നും വരുന്നില്ല. വരുന്നില്ല. ഇടി വെട്ടുമ്പോ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഓഫ് ചെയ്തിടാറുണ്ട്. ഇടി വെട്ടുമ്പോ അത് നമ്മള് ഓഫ് ചെയ്തു അല്ലേ. ഇതിന്റെ പെല്ലറ്റ്സ് കൊടുക്കുന്ന രീതി എങ്ങനെ? നമ്മൾ ഏറ്റവും കുറഞ്ഞത് രാവിലെയും വൈകിട്ടും കൊടുക്കണം. രാവിലെ ഒരു 8 മണി ആ റേഞ്ചിൽ കൊടുക്കുക, വൈകുന്നേരം ഒരു 3 മണി 4 മണി ആ സമയത്തും കൊടുക്കുക. അത് എന്തുമാത്രം അതിന്റെ അളവ് എങ്ങനെയാണ് കൊടുക്കുക? നമ്മള് ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ടിടുമ്പോൾ തീറ്റി ഏറ്റവും കുറച്ചിട്ട് കൊടുക്കുക. കാരണം വയർ ഇത് എത്ര ഇട്ട് കൊടുത്താലും മീൻ നന്നായിട്ട് തിന്നും. ഇത് വയറ് വീർത്ത് ചാവും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കുറച്ച് കൊണ്ടിടുമ്പോൾ ഏറ്റവും കുറച്ച് തീറ്റി ഇട്ട് കൊടുക്കാവുള്ളൂ. അതൊന്ന് ഈ വെള്ളവും ആ ഒരു നേച്ചറായിട്ടൊന്ന് സ്റ്റെബിലൈസ് ആയി കഴിയുമ്പോൾ അത്യാവശ്യം ഒരു 2-3 ഇഞ്ച് 4 ഇഞ്ച് വലുപ്പം ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് നന്നായിട്ട് ഒരു 1.25-3/4 കിലോയോളം തീറ്റി നമുക്ക് ഒരു നേരം ഇട്ട് കൊടുക്കാം. പിന്നെ ഇലകളൊക്കെ കൊടുക്കാറുണ്ടോ? ചേമ്പില കൊടുക്കാറുണ്ട്, കപ്പേല കൊടുക്കാറുണ്ട്, പിന്നെ ചീര. കപ്പളത്തിന്റെ ഇലയോ? കപ്പളത്തിന്റെ ഇല കൊടുത്താലും എന്തിട്ട് കൊടുത്താലും കഴിക്കും. വേറെ വിഷാംശം പിരാന പോലത്തെ സാധനങ്ങള് ചിലപ്പോ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മീനാണ്. അതിന്റെ കുളത്തിനകത്ത് നമ്മളൊരു ഒന്ന് വലയൊന്ന് ഇളക്കിയാൽ തന്നെ അത് പിന്നെ തീറ്റി എടുക്കത്തില്ല. ഒരു നേരം വെറുതെ കിടക്കും തീറ്റി. അത്രയും ഒരു ഇതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടിൽ ഇടാൻ പറ്റിയത്. നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇടാൻ പറ്റിയത് സിലോപ്പിയും വാള അങ്ങനത്തെ ഐറ്റംസ്, രോഹു അങ്ങനത്തെ മീനുകളുണ്ട്. അതാണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും.